നമസ്കാരം. റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഷാക്തർ ഡൊണക്സിനോട് ഞെട്ടിക്കുന്ന തോൽവിയാണ് റയൽ മാഡ്രിഡ് ഏറ്റുവാങ്ങിയത്. രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു അവർ പരാജയപ്പെട്ടത്. എന്ന് മാത്രമല്ല, ആദ്യ പകുതിയിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അവർ പുറകിൽ പോയിരുന്നു. രണ്ടാം പകുതിയിലാണ് റയൽ ഒരല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതും രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചതും. ഇതിനെക്കുറിച്ച് ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ പരിശീലകൻ സിദിൻ സിദാൻ തന്നെ പറയുന്നു, ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം, ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം താനാണ്, അതിന്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കും, അതിന് തന്നെ കൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ശനിയാഴ്ച നടക്കുന്ന എൽ ക്ലാസിക്കോയിലെ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും സിദാൻ പറഞ്ഞിരിക്കുന്നു. ഇന്നലത്തെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. സിദാന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. സിദാൻ പറയുന്നത്, ഞാനാണ് ഇതിന് റെസ്പോൺസിബിൾ, ഞാനത് ഏറ്റെടുക്കുന്നു. കാരണം ഫസ്റ്റ് ഹാഫ് വളരെ നെഗറ്റീവായിരുന്നു, ഞങ്ങൾക്ക് ഒരു കാര്യവും കൃത്യമായി ശരിയായി ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഒരു ആദ്യ ഗോളാണ് എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചത്. അത് ഞങ്ങളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ടൂർണമെൻ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ഒരുപാട് മത്സരങ്ങളുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഇവിടെ പരാജയം സമ്മതിച്ച് പിൻവാങ്ങാൻ തയ്യാറുമല്ല. ഏതായാലും ആളുകൾ പലതരത്തിൽ ഇപ്പോൾ പറയുന്നുണ്ടാകും, കാരണം എൽ ക്ലാസിക്കോയാണ് വരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നില്ല. അടുത്ത ശനിയാഴ്ച 4 മണിക്കാണല്ലോ മത്സരമുള്ളത്. ഇത് അദ്ദേഹം പറയുന്നത് സ്പാനിഷ് ടൈമാണ്. 4 മണിക്കാണല്ലോ മത്സരമുള്ളത്, അപ്പോൾ കാണാം ഞങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന്. ഇതാണിപ്പോൾ സിദാൻ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് പറയുന്നത്, അടുത്ത മത്സരത്തിന് തങ്ങൾ തിരിച്ചു വരുമെന്ന്. ഒപ്പം ഈ മത്സരത്തെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ വിചാരിക്കുന്നു ഈ പ്രശ്നങ്ങൾ എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കളിക്കാരും ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തും. ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇനി ശ്രമിക്കുക. ഏതായാലും ഇതൊരു ബാഡ് ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും, അതിലൊരു സംശയവും വേണ്ട. ഈ മത്സരത്തിൽ ആദ്യ ഗോളിലേക്ക് വഴിവെച്ചത് ഒരു മിസ്റ്റേക്കാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമായി എന്ന് പറയുന്നതാണ് ശരി. ഞങ്ങളുടെ പ്രകടനം തീർത്തും മോശമായിരുന്നു. ആദ്യ പകുതിയിൽ വളരെ മോശമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ രണ്ടാം പകുതിയിൽ ഇതിൽ നിന്ന് മുക്തരായി കൃത്യമായി റിയാക്ട് ചെയ്ത എൻ്റെ കളിക്കാരുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അവർ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഏതായാലും ഇതൊരു ബാഡ് ഗെയിമാണ്, ബാഡ് നൈറ്റ് ആണ്. ഒരു പരിശീലകൻ എന്ന നിലയിൽ ഇതിന്റെ സൊല്യൂഷൻ കാണേണ്ടത് ഞാനാണ്, അതിനുള്ള ശ്രമമാണ് ഇനി നടക്കുക. ഇതാണ് ഇപ്പോൾ സിദാൻ പറയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം റയൽ മാഡ്രിഡ് ആ ഒരു പഴയ മികവിലേക്ക് തിരിച്ചെത്തുന്നതും എൽ ക്ലാസിക്കോയിൽ തീ പാറുന്നതും കാണാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.